നല്ല ചക്കയുടെ സീസൺ ആണ് നമുക്കൊരു അരമുറി കൂഴച്ചക്ക കിട്ടിയിട്ടുണ്ട് അത് വെച്ച് നമ്മൾ ഇന്നൊരു ചക്ക അലുവ ചെയ്യാൻ പോവാണ് അപ്പോൾ അതിനായിട്ട് ആദ്യം നമ്മളൊരു രണ്ടര കിലോ ശർക്കര ഒന്ന് ഉരുക്കാൻ വേണ്ടി മാറ്റി വെച്ചു അതിനുശേഷം ഒരു മൂന്ന് തേങ്ങയുടെ പാൽ എടുക്കുന്നുണ്ട് ഇതിപ്പം വീഡിയോയിൽ രണ്ട് തേങ്ങ കാണുന്നുള്ളൂ മൂന്ന് തേങ്ങ വേണ്ടി വന്നിരുന്നു അതുകൊണ്ട് മൂന്ന് തേങ്ങയുടെ പാൽ നമ്മൾ എടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ആ മൂന്നാം പാലിലാണ് ചക്ക അരച്ചെടുത്തത് ചക്ക മാത്രം ഇട്ട് അരയ്ക്കുമ്പോൾ അതങ്ങോട്ട് നേരെ അരഞ്ഞു കിട്ടത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഒരു അമ്പത് ഗ്രാം ഏലക്ക എടുക്കുന്നുണ്ട് മുന്നൂറ് ഗ്രാം നെയ്യും ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ് എടുത്ത് വെക്കുന്നുണ്ട് പലതരം പൊടികളും നമുക്ക് അലുവയ്ക്ക് ചേർക്കാം നമ്മളിവിടെ മൈദയാണ് എടുക്കുന്നത് ഒന്നര കിലോ മൈദ എടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വെക്കുക ഇത് നമുക്ക് മൂന്നാം പാലിൽ കലക്കി എടുക്കാനുള്ളതാണ് അപ്പോൾ ഇനിയാണ് അലുവ ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് കിടക്കുന്നത് ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉരുളി ഒന്ന് ചൂടായി കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക അതിനുശേഷം രണ്ടാം പാലിൽ അരച്ചെടുത്ത നമ്മുടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം ചൂട് കൂടുന്നതനുസരിച്ച് ചിലപ്പോൾ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഉരുക്കി അരച്ചെടുത്താൽ നമ്മുടെ ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക രണ്ടര കിലോ ശർക്കരയാണ് ഉരുക്കിയെടുത്തത് അത് നന്നായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കുക ഒരു പതിനഞ്ച് ഇരുപത് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ മൂന്നാം പാലിൽ കലക്കി വെച്ചിരുന്ന നമ്മുടെ മൈദ മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നര കിലോ മൈദയായിരുന്നു എടുത്തത് അപ്പോൾ അത് നന്നായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടി കൂട്ടി ഇളക്കി കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഒന്നാം പാൽ ഒഴിക്കാം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ അത് അതൊഴിച്ചു കൊടുത്ത് നമ്മൾ കുറച്ച് സമയം നന്നായിട്ട് ഇളക്കണം അപ്പോഴത്തേക്കും ഒന്ന് കട്ടിയായി തുടങ്ങും അതിനുശേഷം നമ്മൾ ഒഴിക്കുന്നുണ്ട് മുന്നൂറ് ഗ്രാം നെയ്യും പല സമയത്തായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും അതങ്ങോട്ട് പൊട്ടലും ചീറ്റലും ഒക്കെ വരാൻ തുടങ്ങും അഗ്നിപർവ്വതം പൊട്ടുന്ന പോലെ ഇങ്ങനെ കുമ്പളയൊക്കെ വരും ദേഹത്തൊക്കെ പൊട്ടി വീഴും അപ്പം നമ്മൾ സൂക്ഷിക്കുക എന്നിട്ട് നമ്മൾ കുറേ നേരം കൂടെ ഇത് ഇളക്കണം ഒരു രണ്ടര മണിക്കൂർ ഫുള്ള് നമ്മളിത് ഉണ്ടാക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുവിധം സെറ്റായി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഏലക്കായ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്കായും പഞ്ചസാരയും ചേർത്ത് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ് അതും നന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ പിന്നെയും ഇളക്കി ഇളക്കി നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും എണ്ണയെല്ലാം തിരിച്ചിറങ്ങാൻ തുടങ്ങുന്ന ആ ഒരു സമയം അപ്പോഴും നമ്മളൊന്ന് വാഴയില വെച്ച് അതിന് മുകളിൽ ഒന്ന് തടവി നോക്കുക നോക്കുമ്പോൾ അത് വാഴയിലെ പറ്റിപ്പിടിക്കാത്തൊരു സമയമുണ്ട് അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം നല്ല കഴുകി ഉണങ്ങിയ പാത്രങ്ങൾ എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു അലുവ കോരി വെച്ചിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കണം സ്പൂണും വെച്ചും പരത്തി കൊടുക്കുക എന്നിട്ട് അതിന് മുകളിൽ നമുക്ക് വാഴയില വെച്ചിട്ട് നന്നായിട്ട് പ്രസ്സ് ചെയ്ത് നല്ല ചൂടുണ്ടെന്നാലും പ്രസ്സ് ചെയ്ത് നന്ന തേച്ച് മിനിസപ്പെടുത്തി എടുക്കുക എണ്ണയൊക്കെ പോകുന്ന രീതിക്ക് എന്നിട്ട് നമ്മളിതിനെ തണുക്കാൻ വെക്കുന്നു പിറ്റേന്ന് രാവിലെയാണ് നമ്മളിതൊന്ന് മുറിച്ച് കഴിച്ച് നോക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ട് സാധാ മൈദയും ഒക്കെ മാത്രം പൊടിവർഗ്ഗങ്ങളൊക്കെ മാത്രമുള്ളൊരു അലുവയിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമാണ് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം ആരോഗ്യത്തിനും പ്രശ്നമുള്ള സാധനങ്ങളൊന്നുമില്ല നിങ്ങളും ഈ ചക്കയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ അലുവയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക